എല്ലാവർക്കും നമസ്കാരം. സയൻസ് ക്വിസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സെക്ഷനിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച വരാൻ സാധ്യതയുള്ള സയൻസ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതും ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യ പേപ്പറാണ്. സബ്ജില്ലാ ക്വിസ് മത്സരത്തിൽ യു പി സെക്ഷന്റെ ഭാഗമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചോദ്യങ്ങൾ നമ്മൾ ചാനലിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഇതിന്റെ ഭാഗമായി കാണുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചോദ്യ പേപ്പറൊക്കെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. അതോടൊപ്പം പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ചോദ്യ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ഊർജമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൈദ്യുത മോട്ടോറിൽ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? മോട്ടോറിലല്ല, വൈദ്യുത മോട്ടോറിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മോട്ടോർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, വേറെ രീതിയിലേക്ക് പോകരുത്. വൈദ്യുതി നൽകിയിട്ട് വർക്ക് ചെയ്യുന്ന മോട്ടോറാണ്. ഉത്തരം, വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ദെൻ കുരുമുളക് ചെടിയിൽ പരാഗണകാരി, ഓക്കെ, കുരുമുളക് ചെടിയിലെ പരാഗണകാരി അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജന്റ് ആരാണ്? ഉത്തരം, മഞ്ഞുതുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളി ഒക്കെയാണ്. ഓക്കെ, വെള്ളം തുള്ളിയായി താഴോട്ട് വരുമ്പോഴാണ് കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത്. ദെൻ വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് എന്തിന്റെ ഉദാഹരണമാണ്? അതായത് ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു, അവസാനം ആ ഒരു അറ്റ പോയിന്റിൽ എത്തിച്ചേരുന്നു. ഇതിന്റെ ഒരു പേരാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയാം. ദെൻ എന്തിന്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാവുന്നത്? നമ്മളെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ക്വാഷിയോർക്കർ എന്ന ചിത്രം അല്ലേ, അത് വന്ന ആളുകളുടെ ചിത്രം. ഇവിടെ എന്തിന്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാകുന്നത്? ഉത്തരം, പ്രോട്ടീൻ. ദെൻ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഉത്തരം, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളെ എന്ത് പേരിലാണ് പറയുക? മറ്റു ചെടികളിൽ പടർന്നു കയറാം, ഓക്കെ, അതായത് അവയ്ക്ക് അത്രയും പ്രയാസമൊന്നും വരുത്തില്ല, എന്നാലും പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ്. ഉത്തരം, ആരോഹികൾ, ക്ലൈംബേഴ്സ് അല്ലെ, പിടിച്ച് കയറുന്നവർ. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വന്നാൽ ഉണ്ടാകുന്ന ഗ്രഹണമേത്? ചോദ്യം ഇതാണ്, ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വന്നാൽ ഡാഷ് ഉണ്ടാകുന്നു. ഉത്തരം, സൂര്യഗ്രഹണം അല്ലെ. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വന്നാൽ സൂര്യഗ്രഹണം. ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് തീയാ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പഠിച്ചിട്ടുണ്ട് MES അല്ലെങ്കിൽ മറ്റത് EMS എന്നുള്ള രീതിയിൽ. ഓക്കെ, യെസ്. ദെൻ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത്? നമുക്കറിയാം വിത്ത് മുളയ്ക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളാണ് പുറത്തു വരിക, അതിൽ ആദ്യം പുറത്തു വരുന്ന ഭാഗം. ഉത്തരം, ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. ഓക്കെ, ദെൻ കേരളത്തിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, കാസർഗോഡ്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞ ജൈവ കൃഷി ഗവേഷകന്റെ പേര് എന്ത്? ഉത്തരം, ഫുക്കുവോക്ക. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമരഹിതമായി പ്രതിപതിക്കുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുക? നമ്മൾ രണ്ട് രീതി പഠിച്ചിട്ടുണ്ട്, മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം തട്ടുമ്പോഴും മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം തട്ടുമ്പോഴും അത് വ്യത്യസ്ത രീതിയിലാണ് പ്രതിപതിക്കുന്നത്. ഇവിടെ വിസരിത പ്രതിപതനമാണ്, ക്രമ പ്രതിപതനമല്ല, വിസരിത പ്രതിപതനമാണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ദെൻ ഷേവിംഗ് മിറർ ഏത് തരം ദർപ്പണമാണ്? ഷേവിംഗ് മിറർ. ഉത്തരം, കോൺകേവ് ദർപ്പണം. ഓക്കെ, ദെൻ മഴവില്ലുണ്ടാകുന്നത് എന്ത് മൂലമാണ്, എന്ത് കാരണത്താലാണ്, എന്ത് പ്രതിഭാസം മൂലമാണ്?
മഴവിൽ ഉണ്ടാകുന്നത്? ഉത്തരം പ്രകീർണനം, ഡിസ്പേർഷൻ. ദെൻ മഷി, തുകൽ ഇവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്താണ്? മഷി, തുകൽ, ഉത്തരം ടാനിക് ആസിഡ്. അടുത്ത ചോദ്യം, പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയെ നമ്മൾ എന്ത് പേരിലാണ് പറയുക? അല്ലെങ്കിൽ പല്ലിന്റെ ഏറ്റവും ഉപരിതലത്തിലെ പാളി ഏത്? ഉത്തരം ഓർത്തുക, ഇനാമൽ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്ന സംവിധാനത്തിനെ പറയുന്ന പേര് എന്ത്? വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്ന സംവിധാനമാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB. ദെൻ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും എന്ത് ചെയ്യും? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് സയൻസ് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആകാശഗംഗയുടെ ആകൃതി എങ്ങനെയാണ്? ആകാശഗംഗയുടെ ആകൃതി ഉത്തരം സർപ്പിൾ ആകൃതി അല്ലെങ്കിൽ സ്പൈറൽ ആണ്. ദെൻ തെങ്ങ് അല്ലേ, കൊക്കോസ് ന്യൂസിഫറ, തെങ്ങിന്റെ ജന്മനാട് എവിടെയാണ്? ഉത്തരം മലേഷ്യ. ദെൻ ജീവകോശത്തെ പറ്റിയുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സൈറ്റോളജി. നമുക്കറിയാം EEG അല്ലേ, EEG ഫുൾ നെയിം എന്താണ്, ഫുൾ ഫോം എന്താണ്? ഇതും പല രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ദെൻ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഉത്തരം തുടയല്ല്. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ഉത്തരം സൈലന്റ് വാലി. ദെൻ ചായയിലെ വിഷവസ്തു ഏത്? ഉത്തരം ടാനിൻ. ദെൻ നോക്ക, 5 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചു പോവാം. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. പിസിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീൻ വളർത്തൽ. ദെൻ ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം മാർഷൽ ദ്വീപ്. ദെൻ ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ള ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. അടുത്തത് കല്ല് തിന്നുന്ന പക്ഷി, ഒട്ടക പക്ഷി. അപ്പൊ ഇത്രയും 25, ഒപ്പം 5 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അടക്കം ടൈ ബ്രേക്ക് ക്വസ്റ്റ്യൻ അടക്കം 30 ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.